കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ല, തൊഴിലില്ലായ്മ ഉണ്ട് പറഞ്ഞാൽ തൊഴിലില്ലായ്മ ഇല്ല കേരളത്തിൽ. കാരണം പൊളിറ്റിക്സ് ഒരു തൊഴിലാണ്. ഇപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പിന്നെ ഒരു യൂണിയൻ ചെയർമാനോട്, ഒരു കോളേജിൽ എന്താ നിത്യം കോളേജിൽ വരാത്തത്, നന്നായി പഠിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് അവർ തിരിച്ചൊരു ഇത് ചോദിച്ചു, എന്തിനാ നന്നായി പഠിക്കുന്നതെന്ന്. അവൻ പറഞ്ഞാൽ എനിക്ക് ഐ ടോൾഡ് ഇൻ ദാറ്റ് യു ആർ റൈറ്റ് ആൻഡ് ഐ ആം റോങ്. ഈ ടോൾഡ് ഐ ആം ഫ്രം എ സ്റ്റാർവിങ് ഫാമിലി, കാശുണ്ടാക്കണം. അപ്പോഴത്തേക്കും ഇപ്പം എന്തെങ്കിലും ഒരു ജോ സാലറീഡ് ജോബ് കിട്ടിയാലൊന്നും പറ്റില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ കേരളം വിലയ്ക്ക് വാങ്ങിക്കാൻ കഴിയില്ലാത്ര അതിന് പറ്റിയിട്ടുള്ള നേതാക്കന്മാരുണ്ട്. അവർ രാഷ്ട്രീയത്തിലൂടെ വന്നത്. അപ്പോൾ വാട്ട് യു സേ മേ ബി റൈറ്റ്, ബട്ട് വേർ ആർ യു ആൻഡ് വാട്ട് ആർ യു ഹി ആസ് മീ. അപ്പോൾ ഇറ്റ് മൈ ക്വസ്റ്റ്യൻ ബൂമറാങ് ഓൺ മീ. സോ ഐ ടോൾഡ് ഹിം ദാറ്റ് യു ആർ റൈറ്റ്, ഐ ആം റോങ്. അപ്പോൾ തൊഴിലില്ലായ്മ ഇല്ല കേരളത്തിൽ. രാഷ്ട്രീയം ഒരു തൊഴിലാണ്, ആൻഡ് ദാറ്റ് ഈസ് വിത്ത് എ ഫ്യൂച്ചർ. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. എന്ന് മാത്രമല്ല, ലെഫ്റ്റ് ഒരു ലെഫ്റ്റ് തിങ്കിങ്ങുള്ള ആളുകൾ വരുന്നില്ല അവിടെ. യു ഡോണ്ട് സീ സച്ച്. ഇപ്പം റൂളേഴ്സുണ്ട്, ലീഡേഴ്സ് ഇല്ല. ലീഡേഴ്സാണല്ലോ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. റൂളേഴ്സ് റൂൾ ചെയ്യാൻ കൺട്രോൾ ചെയ്യാനുള്ളവരാണ്. അപ്പോൾ വെസ്റ്റ് ബംഗാളിൻ്റെ ആ വഴി കൂടെ തന്നെയാണ് പോണത്. ഇപ്പോൾ മമതാ ബാനർജി വെസ്റ്റ് ബംഗാളിൽ നടപ്പാക്കുന്നത് എന്താണ്? ജ്യോതിബാസു നടപ്പാക്കിക്കൊണ്ടുവന്ന അതേ പോളിസീസും പ്രോഗ്രാംസാണ് അവർ നടപ്പാക്കുന്നത്. ബട്ട് ഷീ ഈസ് വെരി ക്ലിയർലി ആൻഡ് ബ്രില്ലിയൻ്റ്ലി ഡൂയിങ് ദീസ്. ലീഡർക്കൊരു സിറ്റുവേഷനെ സ്വാധീനിക്കാനോ നിയന്ത്രിക്കാനോ സാധിക്കണ്ടേ? മറ്റതിപ്പോൾ കാലത്തിനനുസരിച്ച് നമ്മൾ മാറുന്നു എന്ന് പറഞ്ഞാൽ ദെൻ വേർ ഇസ് എ ലീഡർ, വേർ ഇസ് എ പ്ലേസ് ഫോർ എ ലീഡർ? ഐ ഡോണ്ട് സീ എനി പ്ലേസ് ഫോർ എ ലീഡർ. ഒരു ഈ ഓണ്ടർപ്രണേഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ഓണ്ടർപ്രണേഴ്സിനെ കുറിച്ച് പറയുന്ന എന്താണ്, ഓണ്ടർപ്രണേർ സീസ് എ പോസിബിലിറ്റി വേർ അതേഴ്സ് ഡോണ്ട് സീ എനി പോസിബിലിറ്റി. സിമിലർലി എ ലീഡർ സീസ് എ പോസിബിലിറ്റി, മറ്റവരാരും കാണാത്ത ഒരു പോസിബിലിറ്റി അവർ. അങ്ങനെ ലീഡർ ഡിസ്റ്റിങ്വിഷ്ഡ് ആവുന്നത്. റൂളറല്ല, റൂളർ പവർ കൊണ്ടാണ് ഡിസ്റ്റിങ്വിഷ്ഡ് ആവുന്നത്. ഒരു ലീഡർ എപ്പോഴും, ഇപ്പോൾ ഗാന്ധിജിക്ക് എങ്ങനെ ഇത് കഴിഞ്ഞ്, ഇപ്പോൾ ലോകം കണ്ടെടുത്തുള്ളതിൽ വെച്ച് ഏറ്റവും ധാർമ്മികമായി ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ആൾ ഗാന്ധിജി തന്നെയാണ്. ഗാന്ധിജി ഈസ് നോൺ ഫോർ ഹിസ്, ഞാനൊക്കെയാണ് റേറ്റ് ചെയ്യുക, ആ മോറൽ പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതർവൈസ് ഹി വാസ് നോട്ട് എ ലീഡർ ഇൻ ദി ഓർഡിനറി സെൻസ്. പക്ഷെ ആ ധാർമ്മികത, ഇറ്റ് വാസ് അൺഫ്ലിഞ്ചിങ് ഇൻ ഹിസ് കേസ്. അങ്ങനത്തെ ഇൻഡിവിജ്വൽസ് വരുമ്പോഴാണ് നമ്മൾ മാറ്റത്തിനുള്ളൊരു പ്രതീക്ഷ എപ്പോഴും നമ്മളിലുണ്ടാകുന്നത്. എല്ലാത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ് ഈസ് നോട്ട് എ ചേഞ്ച്.